ഇതാ അങ്ങാട് പിടിച്ചാടി ഇങ്ങാക്ക പിരാന്താ കാക്ക പോലും കൂടുവിടാത്ത നേരത്തെ ഈ മനുഷ്യന് പോയിത്ത് അങ്ങനാടി മരക്കാൻ ഇത് കണ്ടാ ഒന്നാ കടപ്പൊന്ന് മതി നട്ട പാതിരയ്ക്കാ മരക്കം വീറും പറഞ്ഞു നിക്കണേ പല്ലു മാറി തിന്ന് കിടക്കാൻ നോക്കുന്ന സ്നേഹമുണ്ട് അയ്യോ പെണങ്ങല്ലേ വന്നേ ഡാ വന്ന് സ്വഭാവ ഓനിതിന്റെ വില നിശ്ചയണ്ട മണ്ടൻ ഒരു ഇച്ചേച്ചി എപ്പോഴും വിളിച്ചോണ്ടിരിക്കും വായാടി എന്റെ ഇച്ചേച്ചിയാ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ വായാടി സീതേച്ചിയാ അമ്മേ ഇച്ചേച്ചി എന്ന് വിളിക്കാണ്ട് അമ്മയെന്ന് വിളിച്ചൂടെ എന്റെ ഇച്ചേച്ചിയാ പെണ്ണെ എന്റെ അമ്മ എവിടെയാന്ന് അറിയോ നിനക്ക് അതാ കടാലില് അങ്ങ് ദൂരെ ഒരു കൊട്ടാരണ്ടല്ല ഇങ്ങനെ നോക്കിയാ കാണാൻ പറ്റില്ലല്ല ഏഴു കടലും വെള്ളിത്തിരയും സ്വർണത്തിരയും പവിഴത്തിരയും കടന്നു പോണം അവിടെയാ എന്റെ അമ്മ സീതേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടാ സ്വപ്നത്തില് എന്താ അമ്മയുടെ പേര് കർത്തമ്മാന്ന് വെളുവെളുത്ത തടിച്ചുരുണ്ട സുന്ദരി കർത്തമ്മ കല്ല് വെച്ച് നോണ എന്നാ ഞാൻ കാണിച്ചേരാല ഞാൻ അമ്മയെന്ന് വിളിച്ചാലെ കൊണ്ട് ഒരു വലിയ തര വന്ന് എന്റെ കാലേ തൊടുവല്ല നോക്കിക്കോ സീതമ്മന്നാണ് പറയത്തില്ല
എന്റെ മഞ്ച് കത്തുണ്ടോ നീ കടപ്പണിക്കാൻ ചേരാത്ത ചെയ്താലല്ല ആട്ടിച്ച എല്ലൊടിച്ച് നായ് കിട്ടുന്ന പറയണത് കക്കുവേ ഇങ്ങ വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ല ആ കാര്യം പലിശ അങ്ങോട്ട് കൊടുത്താളീ വേലാഴ്ച പറഞ്ഞപ്പോ ഞാനാ മഞ്ചി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നായി അന്നോട് ചോദിച്ചാ ഈ പിസ്ക വേലായി പറയട്ടെ മാമനാന്ന് നോക്കൂല ഒന്നാത്ത അരി ഞാനീ ഏ മാണ്ട കായ് വാങ്ങിക്കൊണ്ടു പോകുമ്പോ നല്ല വേലായി വേലാഴ്ച ഇപ്പൊ പിശുക്കം വേലായില്ലേ കാസവിത്തേ കായും പലിശ തന്ന് മഞ്ചു കൊണ്ടക്ക അങ്ങനെ ആണുങ്ങൾ പറയും പോലെ പറയുവേലായി എല്ലാം കൂടി എത്ര റുപ്യന്റെ കായ് വരും മഞ്ചി കൊണ്ടുവന്ന ചേങ്ങന്റെ കൂലി അടക്കം 7550 രൂപ 50 പൈസ അത് തന്നില്ലെങ്കിൽ മഞ്ചി എന്റെ പങ്കായവും വില എന്റെ അതിന്റെ കടവും വീട്ടി ബാക്കിയുള്ള കായോണ്ട് കാശവും ചികിത്സിച്ച് മാറ്റി ഞാൻ വരുവടാ അന്ന് അനക്കുള്ള തരുന്നുണ്ട് ഇത് കിട്ടും ഞാൻ പറയണത് നായിന്ന് വിളിക്കാൻ ഒരു കകവാസം ഉണ്ട് വകയിലൊരു മാമനാ ഓര് മാമൻ ഓനല്ല ഓന്റെ മുത്തച്ഛൻ വന്നാലും ഇത്രയും കായ് തന്ന് മഞ്ചി കൊണ്ടുപോണത് കാണട്ടെ ഞാന് ഈ വേലായിന്റെ കടം വീട്ടാൻ കഴിയണ ആരണ്ടായി തുറയിലെ ഈ മഞ്ചി അനക്കേപ്പിച്ചെരുവിടാ ഞാന് തന്നെ തന്നെ ഉമ്മടെ മരക്കാത്തി മകാളും ചാന്തും പൊട്ടൂല്ലാണ്ട് വിഷമിക്കാനല്ല ഈ തുറയിൽ ആർക്കുണ്ടടി ഇതൊക്കെ നിങ്ങ പിന്നെ സ്നേഹവും കരുത്തുള്ള ആമ്പ്രന്നവരല്ലേ എന്ന് അത് പിന്നെ കുട്ടികളില്ലാണ്ടായി പോയത് എന്റെ തെറ്റാണ് ഉമ്മടെ സീതപ്പെണ്ണി ഇല്ലേടി നമുക്ക് കുട്ടിയായിട്ട് ഉമ്മ വള്ളവും വലയും വാങ്ങാൻ പോവാണ് പിന്നെ വള്ളവും വലയും വാങ്ങണം ബാക്കി കാശ് കടം കൊള്ളാനെ കൊണ്ട് വേണ്ട എന്റെ തന്ത ചെമ്പം കുഞ്ഞു വലക്കാരൻ കണ്ടവന്റെ കായ് കൊണ്ട് വള്ളവും വലയും മേടിച്ച പോലെ നുമ്മ വാങ്ങിയില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടി ശാപം കൊള്ളാനെ കൊണ്ട് നുമ്മ ആരോടും കടം കൊള്ളാണ്ട് തന്നെ വാങ്ങും നുമ്മ പുതുമ പറഞ്ഞതല്ലേ നീ കരയണ്ടടി നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയൂലേ പഞ്ചമിയെ കരയണ്ടടി എനിക്ക് വിഷമമില്ല മറക്കാനെ നിങ്ങൾ എന്നെ അത്രയ്ക്ക് നോക്കണുണ്ടല്ല പക്ഷേങ്കില് നമ്മുടെ ചീതമാകളുടെ കല്യാണം കഴിയാണ്ട് വള്ളവും വലയും വാങ്ങാൻ പോയാല് നന്നല്ല കേട്ടാ ഇച്ചാച്ചി കൊള്ളാ പിന്നെ നിങ്ങള് നോക്കിട്ട് എന്ത് കാണാനാ കിട്ടോ മാനെ മുടി നിറച്ചിന്നും വെച്ച് കടലറിയാൻ പറ്റുമോന്ന് അല്ല എന്റെ കണ്ടി മൂക്കണതിന് മുമ്പ് എന്റെ മൂളെ മൂത്ത് കിടന്നു മൂത്തര് വന്ന പറഞ്ഞ കിറു കൃത്യ അല്ല ഓന്റെ ജന്മം കയറിയാണ് ഭരത്തമാരെ തലയെ കയറ്റി വച്ചാളാ ഓരില്ലെങ്കി ഇപ്പൊ ഇത് കയ്യൂലെന്നാ
തമ്പ്രാക്കന്മാർ എന്ത് നോക്കിയാണ് കരിമ്പാ? മീൻ വല്ലതും പറയണത് കാണണ്ട. അങ്ങാട്ട് നോക്കിയാൽ ഒരേറ്റ വലിവ് തോന്നുന്നുണ്ട. പദം നോക്കാനെ കൊണ്ട് ഈ തുറയെ കൂട്ടാത്ത തന്നെ വേണമല്ല. എടവും വലിവും പറയാൻ നെറിയും മുറയും വേണം. അല്ലാണ്ട് പറ്റുകയില്ല കേട്ടാ. കേട്ടാ കേട്ടാ ശോഭമാണ് കേട്ടാ. പമ്പിച്ച കാറ്റും കൂളും കാണുന്നുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ഇത്തൊറയിലാണ് ചാകര. ആണാ മൂത്താരേ? മാണ്ടാ കഴുത എന്റെ അപ്പൂപ്പൻ. അന്റെ തല എന്താ ചെല്ലു കളിക്കണ്ട? അനക്കിപ്പ എന്താ വേണ്ടിയേ? പറഞ്ഞു തുടക്കടാ തൊരപ്പ. അല്ല, നിങ്ങൾ കിട്ടുമാന്റെ മഞ്ചി തിരിച്ചു കൊടുക്കണണ്ടാ? അതാ നടത്തിക്കണണ്ടാ. നടത്തിക്കേ മഞ്ചിയാ? അതേന്ന്, നടത്തിക്കണുണ്ടെങ്കി എന്നെ ഏൽപ്പിച്ചോളാ. ഈ ചാകരക്ക് അമ്മക്കൊരു കോര് കോരാ. അതിനെന്തേല് 10,000 രൂപ്യ ഉണ്ടടാ. ചൊക്കം തരൂല്ല. മഞ്ചി എന്നെ ഏൽപ്പിക്കാണെങ്കിൽ 10-15 വെച്ച് ഒരു കൊല്ലം കൊണ്ട് നമ്മ തീർത്തോളാം. ഓരെ കൊണ്ട് കടം വീട്ടാൻ കയ്യില്ലെന്ന് 10,000 പോയിട്ട് ഒരു ഓട്ടോ മുക്കാലുണ്ടോ ആ കാർത്തവിത്തിന്റെ കയ്യില്? ഒരു കൊല്ലം കൊണ്ടൊന്നും അനക്ക് കടം വീട്ടാൻ കഴിയൂല. ഈ സ്ഥലം കലാക്കിയേ? അയ്യോ, അങ്ങനെ പറയല്ലേ വേലാഴ്ച. ഞാൻ വീട്ടെന്ന് പറഞ്ഞാ വീട്ടും. അനക്ക് 2 കൊല്ലം തരാം. 10-20 വെച്ച് വീട്ടിയാ മതിയാ? മതിയടാ പച്ചേലെ. ഈ പേരും പറഞ്ഞ് കാക്കായി കടം ചോദിക്കാൻ വന്നാൽ എന്റെ കോലം മാറട്ടാ. ചാര വരട്ടെ, മഞ്ച എനക്കെന്നെ. അയ്യോ, വെള്ളിയുദിക്കണ നേരത്ത് കൊള്ളിമീൻ കോറിയ വാനത്ത് വെള്ളിയുദിക്കണ നേരത്ത് എന്നുള്ളിൽ നീന്തണ സ്വർണമീനെ നിന്നെ ഏഴുകടലിലും തേടി ഞാൻ. പഴം നോക്കാൻ പറഞ്ഞപ്പോ മൂത്താരിന്റെ ഒരു ഗമേ. കയ്യിൽ കുന്തിരിക്കുള്ളവന് ഇച്ചിരി ഗമയുണ്ടാവൂലോ. വാടാ നാരി നായിന്റെ മകളെ, ഞാൻ മഞ്ചുമോതായി കണ്ട. ഇത് വേണമെങ്കിൽ എന്റെ വീട്ടിന് മുമ്പൊന്ന് ഓച്ചാടിച്ച് നിന്നാ, ഞാൻ പണി തരുന്നുണ്ട്. കള്ളുമൂത്തപ്പോ മഞ്ചു മുതലാളിയായി. കുറച്ചു കഴിഞ്ഞാ ഈ കടാപ്പുറം. 10-20 കൊല്ലായിട്ട് ഇന്നേ എന്റെ കുടുംബത്തിനെയും പൂറ്റിയ വള്ള. വിത്ത് കളയാനെ കൊണ്ടല്ല, വേറെ ചില കാര്യത്തിനാ. എന്താ ഒരു ശബ്ദം? എന്ത് ശബ്ദം? ഉറങ്ങാൻ കണ്ട സ്ഥലം പോത്തന്റെ അപ്പൂപ്പൻ. അയ്യോ മൂത്താര, എന്താ? ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഡാ, ഇന്ന് വെള്ളിയാഴ്ചയാ. നീ പോടാ, ആ കോച്ചിയമ്മയെ തീതീറ്റിക്കാനെ കൊണ്ടൊരു പോത്ത ചെല്ലേ. പോത്തന്റെ അപ്പൂപ്പൻ? ഏയ് ഒന്നുമില്ല. ഇവിടെ പോന്നില്ല. ആര് കരിമ്പനാ?
എന്തേ ശവയിൽ ശംഖ വിളിച്ചെന്ത് ഇളിച്ചേക്കണേ? കടായിട്ട് ഒരു 100 രൂപ അടുത്ത ആഴ്ച തിരിച്ചറിഞ്ഞുണ്ട്. തിരിച്ചറണ്ട, ഓസാരം വേണ്ട വേലാഴ്ച തിരിച്ചറിഞ്ഞുണ്ട്. ഓസാരം പതായി അന്താരാണ് എന്റെ തന്നേപ്പിച്ചെന്ത് ചോദിക്കാൻ വന്നേക്കണ്? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാ പോരെ, ബൈക്കിന് വരണ. എന്തിനാ എന്നെ ബൈക്കിന് വന്നാലേ? മൂത്താൻ നോക്കില്ല, അടിച്ച് പലിയാൻ കൊയ്ക്കും. ഇളകി നിക്കണേ കൊയിച്ചാള, 2 രൂപേന് കായില. അങ്ങനെ നിങ്ങളെ ഇപ്പൊ ലാഭിക്കണ്ട. എങ്ങട്ടാണ്ടാ മരട്ടിക്കായി തിന്നേണ്ടി പോണേ? ഇങ്ങനെ വാടാ. വിശക്കണ, കൈ കായില്ല. ആ വല്ലോം തിന്നിട്ട് വേഗം വീട്ടിൽ പോ. കോച്ചമ്മ തിന്നാൻ വന്നേക്കണ്, അന്നെ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇങ്ങനെ കായണ്ടായി? എന്താ സ്നേഹം, ഓനെ പിഴിഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ട് ഉണ്ടടാ. ഇന്ത്യയിൽ കായ ഉണ്ടാവൂടാ? ഓനെ ആൺകുട്ടിയാ, കടല് കീമേല് പറഞ്ഞാലും ഓൻ പോയാ കടലമ്മ ഇത്തിരി മീൻ അവന് കൊടുത്താലേ. ഇതേണ്ട, ഈ ഇപ്പൊ കടലിൽ പോയി ഒരു ചൂണ്ട മീനായിട്ട് വന്നാലേ അനക്കിത് ഞാൻ തരും. പറ്റോ? പറ്റോ എനക്ക്? ആൺകുട്ടിയാണെ പറ്റൂന്ന് പറയടാ. പറ്റോ? കൊണ്ടുവരാൻ ഞാനി ഇക്ക് തരുവോ? നീ കൊണ്ടുവന്നാ അനക്കും തരും. വേലാച്ച, കടലമ്മയെ വെച്ചുള്ള പന്തയം വേണ്ട, അത് ബടക്കാണ്. ചോണയുള്ളവൻ ഉണ്ടായിച്ചങ്ങൻ. ഓനി 100 അല്ല 200 കൊടുക്കും ഞാൻ. 200 ഉറപ്പാണല്ലോ? ഉറപ്പ്. കോളുംബലിയും മൂത്തുക്കാണ് വേണ്ടാട്ടോ. എനിക്ക് പ്രാന്തണ്ടാ ചെക്ക. ഓൻ പോട്ടെന്ന് വേലാഴ്ച വാക്ക് പറഞ്ഞ വാക്കൊണ്ടുവരട്ടെ. മഴ പെയ്താ മൂടുന്നിറങ്ങി മുനിഞ്ഞിരിക്കണ ഇവറ്റകൾ കാട്ടറാണ്ട്. വീട് ഉണ്ട, വീടൊക്കെ ഉണ്ട്, പക്ഷെ തരൂല. നിങ്ങൾ അല്ലാണ്ട് ഈ നാരയോന് കൊടുക്കൂ. അതിയെന്നെ ചാടിച്ചിട്ട് മുണ്ടാണ്ടിരിക്ക. ഓന്റെ പിശുക്ക് ഇതോടെ തീരും. ആ ചോദിക്ക്, നത്തിന്റെ ഇരിക്കണല്ലേ പിശുക്കൻ വേലായി. എന്താണ്ടാ പറഞ്ഞ്? ഓൻ പോയിന് വേലായിച്ചെ തെറ്റാരൻ ആടിച്ച തൊള്ള വിളിക്കുന്ന നായി. ഓന്റെ കോടം തങ്ങിയിറങ്ങണോ പന്നി? തങ്ങളിക്കിട്. മനുഷ്യ തൊള്ളവർ ആരും ഇല്ലടാ ഈ തുറയില്. മുമ്പിൽ പിഴുങ്ങുള്ള ആളുണ്ടേ വാടാ. ഇല്ല അല്ലേ, എന്നാ ഓനെ തപ്പിപ്പിടിച്ചോണ്ട് വരാനെ കൊണ്ട് ഈ മൂത്ത മറക്കാൻ കയ്യും കേട്ടാ. വേണ്ട മൂത്താരെ, അടുത്തനെ പോയുള്ളൂ. ഇങ്ങനെ പറയാൻ തോന്നിയില്ല നിങ്ങൾക്ക്? നിൽക്കും മൂത്താരെ, എന്തെങ്കിലും ഒഴുകി വരുന്നു. നോക്ക് വരണുണ്ട്. കെട്ടഴിച്ചാളി അഴിക്കണോ?
പന്നീന്റെ മോൻ മഞ്ചിന്റെ മരങ്ങ അടിച്ച് പൊളിച്ച്. മോനെ നീയാണ്ട ആണ്. വേലാഴ്ച കണ്ടാളി കായടിക്ക്. അത് വേണ്ട, പറഞ്ഞത് മതി. ആൺകുട്ടിയാടാ അവൻ, ആൺകുട്ടി തന്നെ താൻ പിടിച്ചാളി നാശം. ഇറക്കാങ്കാലം പിടിച്ചാ ഇറക്കൂല. എന്ത് കത്രിക്കാല് ഇറക്കാങ്കാലാണത്രേ. കടാലി പോയിട്ട് വിശക്കുമ്പോ എന്താ തിന്ന? മീൻ പിടിച്ച പച്ചക്കം കൂടെ തിന്നോ. കടാലി പോയാ അടുപ്പും തീയും കലമൊന്നും ഉണ്ടാവൂല, അതറിവില്ല. നിനക്ക് ഞാൻ തിന്നാനാ, പിന്നെന്തിനാ പിടിച്ചായി? വെറുതെ. ഇനി വേണമെങ്കിൽ ഞാൻ പിടിച്ച തന്നെ വേണം. ശരി, അപ്പൊ ഞാൻ എന്റെ മഞ്ചി എടുത്ത് പോണ. അതിനിത്തിരി പൊളിക്കും കിട്ടുന്നേ. കായ ഇങ്ങോട്ട് തന്നാളി, എന്നിട്ട് മഞ്ചി എടുത്ത് പൊക്കോളി. അതിനല്ലോ അല്ല ഞാൻ വിളിച്ചത്. കായ് തരാന്. കായ് തരാന് നിക്ക് ആർത്തിപ്പുണ്ടാവേ. ഇന്ന് എന്റെ 7550 ഉരുപ്പ്യ. മാനമര്യാദക്കല്ലാണ്ട് പിറന്നപടി ഇന്നിട്ട് എനിക്ക് കായ് എന്നത്? മാണെങ്കിലും എടുത്താണ് എല്ലാം കൂടെ തന്നാളാ. എടാ വേലായേ, ഇന്റെ മഞ്ച എനിക്ക് തരൂല എന്ന് പറഞ്ഞ തരൂല. ഞാനത് വിച്ച് ഈ തുറയിലെ ആൺകുട്ടിയാണ്ട് അത് മേടിച്ച് മൂത്ത പറിക്കാൻ. ഇത് ചതിയാ വേലാഴ്ച, കൊലച്ചതി. ഇത് എന്റെതന്ത ചെമ്പങ്കുഞ്ഞു മരക്കാനെ കുറ്റം പറഞ്ഞോര്. വള്ളം കൈ വരുമ്പോഴത്തേന് ലോകവും ഭൂമിയും മറന്നല്ല. ഇനി വലക്കള്ളി നിറയെ പോയതാല് കടാലും കടപ്പുറവും മറക്കല്ലേ. നുമ്മക്ക് വള്ളം വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ്. നുമ്മ നില മറക്കല കേട്ട. പിന്നെ കപ്പടാമീശയും ചോരക്കണ്ണും തണ്ടു വലിച്ച് മരത്തയമ്പുള്ള ഒരുത്തനെ ഏതേലും തുറയെന്ന് നുമ്മ നിനക്കൊണ്ട് തരണം. അയ്യേ, ഇതെന്തിനാ എനിക്കതിനെ? നന്നെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ അല്ലാണ്ട് എന്തിനാണ്? നല്ല തന്തോഷം. മൂത്താര് മഞ്ചി വാങ്ങിയനാണല്ലേ തന്തോഷം. ആർക്ക്? പിന്നെ ഇക്കും അറിഞ്ഞ. ഞാനും മഞ്ചി വാങ്ങാൻ പോണ്. വേലാഴ്ച ആ പിഷ്കം വേലായിന്നേന്ന് മൂത്താരോട് മത്സരിച്ചിട്ടാ മഞ്ചി വാങ്ങാൻ പോണേ. ആ അപ്പൊ ഏത് മഞ്ചിയില പോണേ? ആര്? ഞാനാ. വേലായച്ചന്റെ എന്റെ ഇച്ചാച്ചന്റെ കൂട്ടത്തിൽ കൂട്ടാത്തോടെ കാര്യല്ലേ, എനിക്ക് കേക്കണ്ടെങ്കില്ല.
മൂത്താരനാളെ മഞ്ചി ഇറക്കാൻ പോണ് പെരുത്ത കോളുണ്ടാവുന്ന നോക്കി പറഞ്ഞേ. അതിന് എനക്കെന്താണ്ടാ? ഓനല്ലേ പരികർമ്മി. ദാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മൂത്താരായാലും ഏത് വരത്തനായാലും മഞ്ചി മുതലാളി ചമഞ്ഞ് ഇവിടെ വിലസാൻ നമ്മൾ സമ്മതിക്കില്ല ഏട്ടാ. കരിമ്പൻ അപ്പറഞ്ഞത് നേരാ, അങ്ങനെ ആരും വിലസണ്ട. ഒരു നല്ലോരാന്ന് ഒക്കെ പഴയാരുന്ന് ആരും കൂട്ടത്തി കൂട്ടാണ്ട് തുറന്നു പോന്നല്ലേന്ന്. ആ പെണ്ണില്ലേ ആ ചീത, അവള് പറഞ്ഞതിന്റെ ശേഷം ഒക്കെ മുടിഞ്ഞ കരിവിത്ത്. ഇനി ഇവിടെ ആരെയൊക്കെ കൊല്ലാൻ പോണെന്ന് കണ്ടറിഞ്ഞാളി. അത് നേരാണല്ല, പലിശക്കൊറ്റൻ ഒരുത്തനുണ്ടല്ല നമ്മുടെ കൂടെ, ഓരോരു വഞ്ചി വാങ്ങിയ വാങ്ങിയെന്ന് നിങ്ങളാ മൂത്താരെ കുഞ്ചൊന്നും ചൊറിഞ്ഞു കൊടുത്തോളി. ആശൂഷ അന്റെ തന്ത എന്താ? ഞാൻ വാങ്ങിയ രണ്ട് വഞ്ചി കാശ് തന്നെ. ആ അങ്ങനെ നോക്കേ, ഒഴുകി 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 വന്നേണ്ട. മോൻ രാമൂട്ടി എഴുത്തെഴുതി വരുത്തിച്ച് ഞാൻ ഒരു വെലസ് വെലസൂടാ. അപ്പോ എന്നെ മഞ്ചിച്ച് ഓനും വലിയ മഞ്ചു മുതലാളിയായി. ആരാണ്ടാ നായ കരിവിത്ത്? പറയൂടാ, ഓരെ പറയോന്ന്. ഞാൻ കടാലി പോയപ്പോ മഞ്ചിയെടുത്ത് എന്നെ തെരഞ്ഞു വരാൻ ഓരേ ഉണ്ടായുള്ളൂ. ഓരെ ചീത്ത ആണോടാ? അല്ല, എന്നെ തല്ലല്ലേ ചങ്ങ, തല്ലല്ലേ. ഓരോ ചീത്തല്ലേടാ പന്നി, ഇജ്ജെന്ത് ചെയ്യും? അടിവലിച്ചതാണ് മൂത്താര്, നമ്മുടെ വഞ്ചി വരാന്ന് പറഞ്ഞവര് അതിന്റെ വഞ്ചി പോണു. ഈ തുറയില് വള്ളത്തി വരാമെന്ന് പറഞ്ഞ മുങ്ങളെ കുറെ കഴിവേറികളുണ്ട്. പദം നോക്കി ചാകര പറയാനായിട്ട് ഈ മൂത്ത വരക്കാൻ വേണം. തമ്മിൽ തല്ലുമ്മ പിടിച്ചു മാറ്റാന്നുമ്മ വേണം. പന്നീന്റെ മക്കള്, ഇതുകൊണ്ടൊന്നും ഈ മൂത്ത വരയ്ക്കാൻ തോക്കുകയല്ല കേട്ടാ. ചങ്കി ജീവൻ ഉണ്ടെങ്കിൽ ഉമ്മ ഇന്ന് ഈ മഞ്ചി ഇറക്കിയിരിക്കും. ഞാൻ കൂട്ടുക, ഞാൻ കൂട്ടുവാന്ന്. അന്നെ കൂട്ടാതെ ഈ കടാപ്പുറത്ത് പിന്നെ ആരെ കൂട്ടാനാണ് ചേങ്ങ? വേലാഴ്ച പങ്കിന് വേറെ ആളെ നോക്കിക്കാളാ. നിങ്ങളെ കൊമ്പിച്ച മഞ്ചിയിൽ ഞാൻ വരൂല. എന്നാലും ഇന്ന് വള്ളം ഇറക്കാൻ പറ്റുകയില്ലല്ല. വരത്തൻ മൂത്തൻ വലിയ വലക്കാരൻ മൊയലാളി തൂറാമുട്ടിയെ നിന്ന് പരിഗണന കണ്ടല്ലോ ഗോപാല. എന്റെ കൈ വന്ന മഞ്ചിയെ ഓൻ തട്ടിയെടുത്തെ. ഓനെ ഞാൻ വെറുതെ വിടില്ല കേട്ടാ. പെട്രോളിയം കരിമ്പാ, അന്റെ കുത്തിത്തിരിപ്പൊന്നും ഓലിക്കേറ്റില്ല.
ജാരി അമരത്തെ ചേങ്ങനോ? എല്ലാം കാണുന്ന കടലമ്മ കിടക്കണേണ്ട, അത് മറക്കണ്ട കേട്ടാ, പൊറുക്കുകല. ആ പിടിച്ചോ, ഇന്നാ പിടിച്ച. അമ്മച്ചി, നിങ്ങ കണ്ട നമ്മുടെ മഞ്ചി ഇറങ്ങി. ആരെ ഇറക്കാൻ സഹായിച്ചെന്നറിയോ? ആ പിന്നെ ഒരു കാര്യം പറഞ്ഞാ കേക്കുവോ? എന്റെ പൊന്നമ്മച്ചിയല്ലേ നമ്മുടെ മഞ്ചിന് നിറയെ കുമ്പാരായിട്ട് മീൻ കൊടുക്കണേ. അമ്മച്ചീന്റെ ചീതമോക്ക് ഒന്നും തന്നിട്ടില്ലല്ലേ. ഒരു പൊടി പോലും ഓഹോ
ചാകര കണ്ടേ ആഴക്കടലിൽ പൊൻപണമുണ്ട് മന്നല്ല തുറയിൽ തൊടിപൂരം ഓഹോ പൊൻമല നിറയെ கனகம் நீட்டி மலையில் மீன் கிட்டி குஞ்சுக்குழையில் குஞ்சே வாயோ குஞ்சு நிறச்சும் பவிழம் தாயோ ஆசத்திரகள் கனகம் நீட்டி மலையில் மீன் கிட்டி குஞ்சுக்குழையில் குஞ்சே வாயோ குஞ்சு நிறச்சும் பவிழம் தாயோ இன்னற சுண்டில் புன்னாரங்கள் பூக்கண காட்டிலொரீனம் கேட்கண புன்னாரங்கள் பூக்கண காட்டிலொரீனம் கேட்கண வந்தாட்டே வந்தாட்டே மாடூரே ആലോചിച്ചാലോ പഞ്ചമിയെ അല്ല നമ്മുടെ പെണ്ണിനെ ഒരുത്തിനെ ഏൽപ്പിച്ചു കൊടുക്കണ്ടേന്ന് നീ വല്ല ശ്രദ്ധിച്ചാടി പെമ്മക്കളെ മനോഗതി അറിയേണ്ടത് അമ്മമാരല്ലേന്ന് അതിനിപ്പോ എന്താ ഉണ്ടായത് മറക്കാനേ
ഓനൊരു ചങ്കുറപ്പുള്ള മരക്കാന ആ ചേങ്ങനെ. അവള് നിന്റെ മകളല്ല കേട്ടാ, നിന്റെ ചാച്ചി കറുത്തമ്മയുടെ മകള് തന്നെ. നായിന്റെ മോനെ, കായില്ലാണ്ട് പണിയെടുക്കാൻ ഏത് മോലാലിന്റെ മോനടാ നീ? അച്ഛൻ വിചാരിക്കണ മാതിരി ഈ സിനിമാ കോട്ടയില് നോട്ടടിക്കണ പണിയൊന്നും അല്ലല്ലോ. സിനിമാ കോട്ടയിലെ പണി നോട്ടടിയല്ല എന്ന് എനിക്ക് ഇഷ്ടമുണ്ട്. എന്നാ എനിക്ക് രണ്ടു ദിവസം മുമ്പ് വരാനില്ലേ മഞ്ചി ഇറക്കുമ്പോ വരാൻ പറഞ്ഞിട്ട്? ഈടെ പണിത അതൊരു കാര്യമായി എന്ന് വിചാരിക്കാൻ പറ്റാത്ത നായിന്റെ മോനല്ലേ അയ്യേ. നിങ്ങളിങ്ങനെ ചീത്ത വിളിച്ചാ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. എന്ത് നാണക്കേട്? ഞാൻ ശരിക്കും നായിന്റെ മോനാണെന്ന് നാട്ടുകാർ വിചാരിക്കും. ഞാൻ ഇനി തിരിച്ചു പോണില്ല, പോരെ. അല്ല മോനിനി പോണില്ല. ഇല്ല, ഇതാര് സുമയാ, നീ അങ്ങോട്ട് വലുതായല്ലോ പെണ്ണെ. വിളിച്ച മിണ്ടിക്കൂടെ പെണ്ണെ, നല്ലൊരു ഞണ്ടിനെ പിടിച്ച ഞാനി കാണിച്ചേട്ടെ. പൊക്ക പോയി എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്ത പൊക്കാളാ. അന്നെ എന്നെ ആർക്കും വേണ്ട. എന്താ ചേങ്ങ, നീ ആരോടാണ് വർത്തമാനം പറയണത്? ഇങ്ങനോട് മിണ്ടാൻ വേണ്ട. നീ ഇങ്ങനെ പണിയെടുത്ത് തിന്നും കുടിച്ച് നടന്നാ മതിയാടാ ചേങ്ങ. പിന്നെ തലയും കുത്തി നിക്കണ മാരത്തവളെ. ഒരു പെണ്ണും കെട്ടി കുട്ടിയും കുടുംബമായിട്ട് കഴിയണ്ടേന്നാ ഞാൻ ചോദിച്ചത്. എനിക്കാരും പെണ്ണ് തരൂല്ലെന്ന് എന്റെ അമ്മ പറഞ്ഞേ. ആ അത് പോട്ടെ, നിനക്കേതേലും പെണ്ണിനെ ഇഷ്ടമാണ് പറ. ഇഷ്ടമാണ് ഇങ്ങനെ വരട്ടെ, നിനക്ക് എന്റെ മകളെ ഇഷ്ടമാണ്. ആണോ? എന്നാ നല്ലൊരു ദിവസം നോക്കി വേണ്ടവരൊക്കെ കൂട്ടി അങ്ങോട്ട് വാ. എന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ട് വറ്റാ. ഇപ്പൊ തന്നെ വാ. ആ രാമൂട്ടിയേ, എത്ര ആണ്ടാ ഇന്നത്തെ പങ്ക്? 1500 rupees. തണ്ടും തടി ഇല്ലാത്തൊരു പോണ മഞ്ചിക്ക് 2000 അതിക്ക് ഉള്ളുണ്ടല്ലോ. എന്നാ നാളെ അച്ഛൻ തന്നെ മഞ്ചി പൊക്കാളാ, എന്ത് കിട്ടൂന്ന് നോക്കാല. രണ്ടായി ഇല്ലാത്ത കായൻ അന്റെ പറ്റ് 10 rupees മൂടിക്കാൻ പറഞ്ഞോ. ഇങ്ങനെ പോയാല് പണിക്കാരനാണോ മോനാണോ നോക്കൂല, ചവിട്ടി പുറത്താക്കി ഞാൻ. അച്ഛനുണ്ടായിരുന്ന കാണാരുന്നു പോയിട്ട്. ഓൻ എന്ത് കെണിവെച്ചാ ചേങ്ങനെ ചാടിച്ചെന്നാ പുടി കിട്ടാത്ത. അപ്പോ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേല് മകാളോട് വാക്കാലെന്ന് ചോദിക്കണ്ടേ പഞ്ചമിയെ? അങ്ങനല്ലേ മൊറ? ചേങ്ങന ഇഷ്ടമാണ്, നീ ഒന്ന് ചോദിച്ചാ. എന്താ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ മേലേ? അതെങ്ങനെ, നീ ചോദിക്കും? അതൊക്കെ പെട്ടതള്ളമാരുടെ ഒരു. അല്ല, നീ അല്ലേ ചോദിക്കേണ്ടത്. എന്തിനാണ്ടാ ഇങ്ങോട്ട് പോന്ന്? പല്ലടത്ത് നിന്ന് പല്ലടത്തോട് ഉറങ്ങാൻ പാടില്ല എനിക്ക്. നിങ്ങ ഇങ്ങോട്ട് വന്നാണ് നമ്മക്ക് ഇപ്പൊ തന്നെ ഒരു സ്ഥലം വരെ പോവാണ്ടെന്ന്. എങ്ങോട്ട് പോകാനാണ് പറയടാ. എനിക്ക് പെണ്ണ് കാണാൻ. ഏത് പെണ്ണ്? ആ മൂത്താരുടെ മകാള് ചീത, ചീതമ്മ.
എന്നെ അവള് കൈവിഷണെന്നൊന്നും മയക്കെടുത്തല്ല. ഇക്കാര്യം പറഞ്ഞ് ഇങ്ങാട്ട് വന്ന കുട്ടികൾക്ക് ഒന്നാ തരും ഞാൻ. എന്നെ എനിക്ക് അറിയാല്ല. സീതമ്മ, മകാളിക്ക് ഇച്ചാച്ചൻ ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നീനക്ക് ചേങ്ങന ഇഷ്ടമാണ്. എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെയും പ്രത്യേകിച്ച് ഇഷ്ടം ഇഷ്ടക്കേടയില്ലല്ലോ. ഇച്ചാച്ചി ഇച്ചാച്ചനും എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്റെ അമ്മേന്റെ ഗതി മരില്ലെന്ന്. എന്താണ് നിങ്ങൾ രാമുട്ടിയോട് തല്ലടിക്കാൻ പോയെന്ന്? ഓനൊരു മോക്കനപ്പ്. ആ മുടിക്കാൻ പറഞ്ഞ കാര്യം എന്നോട് പറയാൻ വരണ്ട. കാലാകാലത്ത് പെണ്ണും കെട്ടിച്ചു വിടാണ്ടിരുന്ന പിന്നെ മുടിക്കൂലെന്ന് നിങ്ങളെങ്ങനെയായിരുന്നു? പച്ചേലേ, രാമുട്ടിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ലേ. ആ അല്ല വേലായിച്ച, ഇനി നീട്ടി വെക്കാണ്ട് ഇതങ്ങട് നടത്തിയാലാ. ദേ പെണ്ണ് പരന്നറിഞ്ഞ് നിക്കാൻ തുടങ്ങി. അറിഞ്ഞ വേലായിച്ച, നമ്മുടെ ചേങ്ങ പെണ്ണ് കെട്ടാൻ പോണ് ആരാ പെണ്ണ് എന്നറിയോ? മൂത്താരുടെ മോള് ചീത. എന്റെ ദൈവമേ, എന്നാ ഓനും കോച്ചി മുടിഞ്ഞ എന്നെ. എന്താ നില? മഞ്ചി മലയും വാങ്ങാൻ പോണു, പെണ്ണ് കെട്ടിക്കാൻ പോണു. ആ നിങ്ങള് മൂത്താരുടെ മഞ്ചി പോണവരെ കുത്തിത്തിരിപ്പിച്ച് ചാടിച്ചെന്തി? ഇതിലെ ഇടപെടണ്ടട്ടാ, ചേങ്ങന്റെ കയ്യിന് നല്ല ബല. ഇങ്ങനെ വരട്ടെ, ചേങ്ങനെ എന്റെ കയ്യിന്ന് ചാടിച്ച വീണാർന്നല്ലേ. നായി കാണിച്ചു തരണ്ടേ? അച്ഛന്റെ സ്വഭാവം മാറ്റൂല. ദേ വേണ്ടാധീനം ചെയ്താലുണ്ടല്ല, ഞാൻ ഇങ്ങടൊപ്പം തല്ലുവാങ്ങാൻ വരൂലട്ടാ. രാമൂട്ടി എന്തായി പറയണ്? ഒരു തുറമുടിച്ചു വന്നോരാന്ന്. ആ പെണ്ണ് ജന്മദോഷം ഉള്ള അന്ന് അറിയാത്തോരില്ലല്ല. അനക്കറിയോ അവളുടെ അമ്മ കറുത്തമ്മേന്റെ? മതി, എന്തായി ജന്മദോഷം? നിങ്ങളെ രണ്ടാമത്തെ മോള് പറന്നപ്പം കറുപ്പ് മരക്കാൻ ചത്തുപോയി, അതാണാ ജന്മദോഷം? ദേ അന്ധവിശ്വാസം പറഞ്ഞ് നടന്നാളാ, വെറുതെ അല്ലെങ്കിൽ നേരെ വാത്തായി. പഠിപ്പിക്കാൻ പറഞ്ഞു, നിന്റെ കയ്യിലെ കായുണ്ട്, എന്നെ പഠിക്കാൻ വന്നാൽ ചവിട്ടി പുറത്തങ്ങ ഞാന്. ചെറുത്താമാര് ദാരെ പുതുമണ പാട്ടിയാ? എന്നാ മോളെ കല്യാണം? നാ വടക്കന്റെ മങ്കേ, മോളിൽ ഒരാളുണ്ടെന്ന് വിവരം മറക്കണ്ട. എന്താടി ഞാൻ പറഞ്ഞ ഇത്ര തെറ്റ്? ആ ചേങ്ങനെ കെട്ടാൻ പോണെന്നല്ലേ നാട്ടുകാര് പറയണേ. നല്ല കാര്യല്ലേന്ന്, നിങ്ങൾ എന്തിനാ ഇടം കോലിടണേ? ആ കരിങ്കാലം കുത്തിയാ കുത്തിയാടെ മുടിയും. ആ നല്ല കാര്യം തന്നെ, നടക്കട്ടെ. മാള് പോകാണാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലാ. Thank you.
முத்தல்லே நீ பூமியின் கண்ணாளே முங்காது கிட்டிய முத்தல்லே நீ பூமியின் கண்ணாளே மாடி வீணிக்கண மாடம் நின்னே வாயோ பெண்ணாளே சங்கின் வடிவுள்ள நின்றே சங்கின் அழகு நான் கண்டே ஓமனிக்கான் பூதியுண்டே வந்தாட்டே கண்ணுகளில் சேக நொம்பர பூவிதழ் கடல் மகளே நின்ற பம்பர கண்ணுகளில் சேக நொம்பர பூவிதழ் கடல் மகளே நின்னே கண்டால் பாட்டுணரும் பாட்டினன் உள்ளம் தாளமிடும் பாட்டுணரும் பாட்டினன் உள்ளம் தாளமிடும் ஆறுயிரே பூங்குளிரே தோளு கொண்டே உள்கடலு பொறித்தரிப்பாலே ஓளம் நிலச்சாலும் மோகமடங்கூலா ஓளம் தொழும் தட மோகக்கடலிலே ஓடம் நீயல்லே தானே தொடுக்கட நெஞ்சிலே பாட்டின் தேனும் நீயல்லே நீலக்கடலின் கிட்டிய முத்தல்லே நீ பூமியின் கண்ணாளே மாடி விழிக்கணு மாடம் நின்னே வாயோ பெண்ணாளே ഉമ്മ കണ്ടിട്ട് മുറുക്കാൻ പങ്കെടുത്തിട്ട് കുറച്ച് കാലമായില്ല നല്ല പുകയിലുണ്ട് ഇത്രയും കിടത്ത എന്താ പതിവില്ലാണ്ട് കടാപ്പുറത്ത് തേങ്ങ വന്നില്ലെന്ന് വന്നിട്ടെന്താ വരാഞ്ഞിട്ടെന്താ കാര്യം
നിങ്ങളാണ് കായൊന്നും കൊടുക്കണില്ലെന്ന് മൂത്താരെ. ആഹാ, അങ്ങനെയാ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ആ ഒരു കാര്യം, പകുതി കാശ് മകാന്റെ കയ്യിലും ബാക്കി നിങ്ങളുടെ കയ്യിലും തരണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. ഇനി അങ്ങനെ ആവാ. ഇതാ മതി ആയാ. ഇങ്ങനെ അല്ലോരാന്ന് ഇങ്ങ തുറമാറി വന്നപ്പോഴേ പെരുത്ത് ഇഷ്ടായി. അല്ല, ഓനിപ്പാ കെട്ടണം. ഇങ്ങ ഓനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട? നമ്മടെ സീതമ്മേനെ കണ്ണുവെച്ച് നടക്കാൻ തുടങ്ങിട്ട് കുറച്ച് കാലമായി. വരയ്ക്കാൻ കൊതിച്ചാ അത് പ്രശ്നമാണല്ല. ആൺകുട്ടികളെ പോലെ വേണ്ടവരെയും കൂട്ടി പെണ്ണ് കാണാൻ വരാൻ്റെ ഉപദേശം കൊടുത്തത് ഞാനാ. കോച്ചിയമ്മയുടെ മാനാവുമ്പോ നുമ്മ മുറവിട്ട് വിളിക്കാൻ സമ്മതിക്കുമെന്ന്. നല്ല ഒറ്റ മടി ഉണ്ടായിരുന്നു, മറന്നുപോയി മൂത്താരെ. ഒന്നങ്ങോട്ട് തിന്നാളാ. പിന്നെ തോറക്കാര് പറയണെന്ത്? ജന്മദോഷം അല്ല കുട്ടിക്കേ. ആര് പറയണ ജന്മദോഷം? ജന്മം കൊണ്ടല്ല കോച്ചിയമ്മ, സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഗുണം നോക്കുക. അക്കോല് വെച്ച് നമ്മളെ ഇറക്കാൻ വരണ്ട കേട്ടാ. എന്റെ മകൾക്ക് ഒരു കുറവും ഞാൻ കാണുന്നില്ല. ഇത്തൊറയിലെ ചീതേനെ പോലെ പെണ്ണെ നമ്മ കണ്ടിട്ടില്ല. നിങ്ങളുടെ മകനല്ലെങ്കിൽ വേറെ മരക്കാൻ. ഇത്തൊറയില് കെട്ടാനാളില്ലാണ്ട് നമ്മളെ മകള് നിക്കേല കേട്ടാ. നമുക്ക് വേറെ പണിയുണ്ട്, നിങ്ങ പൊക്ക പൊക്ക. നന്നായത്. പെണ്ണ് കാണാൻ എന്നാ വരണ്ടെന്ന് ചോദിക്കാൻ വന്നപ്പോ അത് പറയുന്നു. നിങ്ങ അതിപ്പോ നിങ്ങ എപ്പോഴാണ് ഇവര്? എല്ലാരും പറയണ അമ്മച്ചീനെ പോലെ സുന്ദരിയായി കിടന്ന്. ഷോ, ഞാൻ പോണ്, ഇപ്പൊ വരണുണ്ടോ? കാശത്തിനുള്ള ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴാ കോച്ചമ്മ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. നന്നായി ചേരണ്ടേ ചേരൂ. മൂത്തരെ, നിങ്ങൾ കുട്ടീനെ വിളിച്ച്. പഞ്ചമിയെ അത് ഇങ്ങോട്ടുണ്ടെന്ന് കൊടുക്കുന്ന. ഈ വരുന്ന ബുധനാഴ്ച നമ്മെ അങ്ങോട്ട് ഒന്ന് ഉറപ്പിക്കാണ് അല്ലേ പഞ്ചമിയെ? കോച്ചമ്മയ്ക്കും ചേങ്ങനും സമ്മതമാണെങ്കിൽ? സമ്മതമാണ് കേട്ടാ. ഇപ്പോഴെങ്കിലും ഒന്ന് മുണ്ട. പേടിച്ച പെണ്ണിന് ഈ ചേങ്ങന ശരിക്കും ഇഷ്ടാണ്? ഇഷ്ടാണ്, എനിക്കറിയാലോ. Thank you.
കേക്കടാ നിക്കടാ പന്നി ഓടിക്കോ പന്നി എന്നെ പറ്റി മരിക്കാനേ ഈ പന്നീന്റെ മോന്റെ പിന്നി എന്നുള്ള കുതിപ്പായിരുന്ന് മിണ്ടിപ്പോവല്ല് തുറക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ മരക്കാനാണാ എങ്കിൽ കുതിപ്പും കാണും വലിവും കാണും പിന്നി വന്ന മഞ്ചീന്ന് ചതിച്ചതാ ഒരു തന്തയില്ലാത്ത മോനും ഈ മൂത്ത മരക്കാനെ മുമ്പിൽ നിന്ന് ചതിക്കാൻ പറ്റത്തില്ല പിന്നിയാലെ കുത്തിയാലും ആരും വീഴുമല്ല അങ്ങനെ ചെയ്യുന്നവനാണാ നിങ്ങൾ പറ ആണാണാ പങ്കായം പിടിക്കാൻ അറിയാത്ത ഒരു കൊമ്പത്ത് മുടിക്കാൻ പറഞ്ഞ ഒരു പെരയില് ഇങ്ങക്ക് ഇത് പറ്റിയാ പോരാ ഞാൻ പന്നി കടപ്പണി മറന്നാലെ കൊണ്ട് എന്റെ മഞ്ചി ഞാൻ കേട്ടില്ല കേട്ടാ പോ പോരേ പോ എന്തായാലും അന്ധവിശ്വാസം പറഞ്ഞ് നടക്കണവർക്ക് കുശാലായി അനക്ക് അറിയില്ല രാമുട്ടി എന്റെ അച്ഛനടക്കം എന്നെ തോപ്പിക്കാൻ നടക്കുന്നവരാ വള്ളം മറിഞ്ഞു വീണ് കിടക്കണ കണ്ടപ്പോ ചങ്കുപൊട്ടി നീ അതൊന്ന് നന്നാക്കിയെടുക്കാൻ ഞാൻ എന്നാ ചെയ്യുമെന്ന് അതിനൊക്കെ വഴിയുണ്ട് മുത്താരെ നിങ്ങ സമാധാനായിട്ടിരിക്കും എന്നിട്ട് എന്താ ചെയ്യാൻ പോണ ചേങ്ങ ഞാൻ അപ്പഴേ പറഞ്ഞില്ല എന്നോട് ഒക്കെ പിഴയാ ഇപ്പൊ തന്നെ മഞ്ചി പറഞ്ഞ് അയാക്കടെ ആട്ടും തുപ്പും അനക്ക് വേണ്ടോളം കിട്ടുകയും ചെയ്ത് ഇനി പെണ്ണുറപ്പിക്കാൻ പോവാണല്ലോ അല്ലേ അതനക്ക് വേണ്ട ഇതിനാണോ ഇങ്ങ എനിക്ക് കള്ളു വാങ്ങി ചെന്നേ ഓളെ ചത്താലും കെട്ടും ഞാനി അതെങ്ങനെയാണ് ചത്താ കെട്ടാൻ പോണേ കെട്ടിയാ പോട്ടണ്ടടാ മഞ്ചിയും പൊളിഞ്ഞ് എന്റെ പണിയും പോയി ഓളെ കെട്ടി വന്നാലൊന്നു എന്റെ മഞ്ചിരി ഞാൻ കേറ്റൂല അല്ലാണ്ട് പോന്ന നോക്കാം നമുക്ക് നീ ഇങ്ങട്ട് പോന്ന ആ പെണ്ണിനെ ഒന്നും മൂത്താൽ ഇനി എനക്ക് കെട്ടിച്ചു തരൂല ആര് പറഞ്ഞു ഉറപ്പിക്കല് നാളെ തന്നെ നടത്തുമെന്ന് മൂത്താര് പറഞ്ഞല്ലേ ഞങ്ങളുടെ മഞ്ചി പണി വേണ്ട കേട്ടാ മഴ പെയ്താ കൊയഞ്ഞ എന്റെ ബീവി ഓരോ മഞ്ചിയും മലയും കായും പാണു ഒന്നും കണ്ടിട്ടല്ല എന്റെ ചെക്കന്റെ വാശികാരനാ അല്ലെങ്കി ഇക്ക് സമ്മതല്ലാത്താണ് ഇക്കാര്യം അതിനിപ്പൊ എന്തൃത്ത ഉണ്ടായത് ഓരോ വരാറായിന്ന് തകതാരിച്ചിരിക്കാണ്ട് നിങ്ങൾ അകത്തേക്ക് ചെല്ലിന്ന് അപ്പൊ കാര്യങ്ങൾ പറയാനെ കൊണ്ട് ആരൊക്കെയാ ചേങ്ങ കൊടുക്കലും വാങ്ങലൊക്കെ പറഞ്ഞുറപ്പിച്ച് നിശ്ചയം കുറിക്കഞ്ഞി എന്തിരുത്ത് കൊടുക്കല് മഞ്ചിയും വലയുള്ള വീട്ടിലെ ആകെ ഉള്ള ഒരു മോള് സ്വത്തല്ല ഓൾക്കല്ലാതെ ആർക്കാ കൊടുക്ക പെണ്ണ് തന്നെയാ പൊന്നെന്ന് പിന്നെ കടപ്പണിക്കാര് പൊന്നും പണം അറിയാത്തവരാണല്ലേ ഈ പെണ്ണിന്റെ കാര്യത്തിൽ ഒക്കെ പറയേണ്ടി വരും കാരണവരെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ എന്റെ മകളെ കെട്ടണമെന്ന് പറഞ്ഞ് നുമ്മ വന്നിട്ടില്ല കേട്ടാ എല്ലാരുടെയും മുമ്പിൽ വെച്ച് അങ്ങാട്ട് ചോദിക്കുകയാണ്
ഇന്ദ ചീതമ്മേനെ ഈ ചേങ്ങന കൊടുക്കാൻ പോവാണല്ല. ഇന്ദ മകാള് മുടിഞ്ഞ ജന്മമാണെന്ന് നിങ്ങൾ കരുതണുണ്ടെങ്കിൽ ഉമ്മക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന്. അതല്ല, പൂർണ്ണ സമ്മതമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചാ മതി. എന്താണ് കോച്ചമ്മ പറയണത്? അതിപ്പോ സമ്മതമല്ല ആരാ പറഞ്ഞേ? കോച്ചമ്മ പറയട്ടെ. പറഞ്ഞാളാ കോച്ചമ്മേ, തന്തയും തള്ളയില്ലാത്ത പെണ്ണാണ്, ആലോചിച്ച് പറഞ്ഞാ മതി. മാറി, നിന്റെ മകാൾക്ക് വേറെ മരക്കാനെ കിട്ടിയാണ് വിചാരം വേണ്ട. കേട്ടോ മൂത്താരെ, അവളെ വിമ്മിട്ടപ്പെട്ട് കെട്ടിക്കാൻ വിഷമമുണ്ട്. എന്നാ കെട്ടിക്കാളാ, എന്തിനാ ചേങ്ങനെ പിടിക്കാൻ പോയാളാ? നടക്കൂല, നടക്കൂല. പെണ്ണ് കാണാൻ ചെന്നപ്പോ മഞ്ഞു പറഞ്ഞു. ഇനി പെണ്ണ് ഉറപ്പിച്ചാ ഓ തള്ളേ തള്ളയല്ല ഓ തള്ളേ കൊല്ലും. നമുക്ക് ഈ കല്യാണം നടത്താൻ ഒരു നാറിയും വേണ്ട. ആരെതിർത്താലും ചെയ്തമനെ ഞാൻ കെട്ടും. അതിന് നിന്റെ മകളെ കിട്ടുകയില്ല കേട്ടാ. ഇറങ്ങി പോയിട്ടോ എന്റെ പൊറേന്ന്, കൊല്ലേ ഞാൻ എല്ലാത്തിനെയും. നമുക്ക് ഈ കടാലും കടാപ്പുറം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ ചേച്ചി. എങ്ങോട്ട് പോകാനാ മകളെ? സഹിക്കാൻ പറ്റാണ്ടായ അമ്മേന്റെ അടുത്തേക്ക് തന്നെ. കരയുടെ മാറിൽ തലോടി തിരയൊരു താരാട്ടുപാടി, ഇനി നീ ഉറങ്ങന്നെ സീതമ്മ, കാവലിനുണ്ടല്ലോ കടലമ്മ, കാവലിനുണ്ടല്ലോ കടലമ്മ. ആരാരോ ആരാരോ ോ കരയുടെ മാറിൽ തലോടി തിരയൊരു താരാട്ടുപാടി, ഇനി നീയുറങ്ങെൻ്റെ സീതമ്മ, കാവലിനുണ്ടല്ലോ കടലമ്മ, കാവലിനുണ്ടല്ലോ കടലമ്മ. ആരാരോ 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 ആരാരോ. Thank you.
മനസ്സിലും നീരാഴിച്ചുണ്ടിലും നിൽക്കാത്ത പാട്ടാണ് പെണ്ണിൻ കരളിലെ പാട്ടിനു താളമായി കണ്ണീര് കൂട്ടാണ് മനസ്സിലും നീരാഴിച്ചുണ്ടിലും നിൽക്കാത്ത പാട്ടാണ് പെണ്ണിൻ കരളിലെ പാട്ടിനു താളമായി കണ്ണീര് കൂട്ടാണ് ഈണമുതിരുന്ന നെഞ്ചകത്തെപ്പോഴും ദുഃഖത്തിൻ കൂറാണ് പെരും ദുഃഖത്തിൻ കൂടാണ് കരയുടെ മാറിൽ തലോടി തിരയൊരു താരാട്ടുപാടി ീരം കരയുടെ മാറിൽ തലോടി തിരയൊരു താരാട്ടുപാടി ഇനി നീയുറങ്ങെന്റെ സീതമ്മ കാവലിനുണ്ടല്ലോ കടലമ്മ കാവലിനുണ്ടല്ലോ കടലമ്മ എന്നോട് മുണ്ടാമെന്നാലുണ്ടല്ലോ കൊന്നാളെയും കൊന്നിനെ ഞാൻ വിടൂല്ല കൊന്നാളെയും എന്താണ് തള്ളേ പണ്ടാരടങ്ങിയിരുത്തിരിക്കണേ നിങ്ങൾ എന്തേലും കന്നം കടിച്ച് പറയെങ്കിലും ചെയ്യുന്ന അല്ല ഓർക്ക് മനസ്സിൽ വേവാ കമലു അല്ലെങ്കിൽ എങ്ങനെയാ ഓൻ എന്തെങ്കിലും ഒന്ന് മുണ്ടി പറഞ്ഞിട്ട് എത്ര ഈസായി എന്നറിയോ ഞങ്ങക്ക് രാത്രി അണീട്ട് എങ്ങാണ്ട് പോവും പിന്നെ ഒരച്ചയ്ക്ക് നനഞ്ഞു കുതിർന്ന് വന്ന് മൂടി പോയി ചൊരടുത്ത് ഇരിക്കാൻ തുടങ്ങും പിന്നെ അതേ ഇരിപ്പന്നെയാണ് തിന്നൂല്ല കുടിക്കൂല്ല ഒന്നും മുണ്ടൂല്ല എന്തെങ്കിലും പറ്റിയ പിന്നെ മുണ്ടാട്ടെ പോയിക്കോളുന്നത് മനുഷ്യന്റെ ഉള്ളില് തീയാണ് അല്ല പിന്നെ നിങ്ങടെ മോന് വേറെ പണിയില്ലാണ്ട് കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് നാട്ടിൽ പഞ്ഞില്ലല്ല ഒന്നിനെ പിടിച്ചങ്ങ് കെട്ടാൻ പറയുന്നു സീതയ്ക്ക് വന്ന ആലോചന എന്തെത്തിപ്പിരി ആലോചന ഇനിയും വരും മൂത്താരെ ദേ ആ മഞ്ചി നന്നാക്കി വെച്ചേക്കണ് നിങ്ങൾ അത് കൊണ്ടുവന്ന് ഇറക്കാൻ നോക്ക് ചെറുപ്പൂള് കിട്ടണ കാര്യല്ലെന്ന് ഒക്കെ ശരിയെന്ന് അതിന് കൈ കുന്തിരിക്കാൻ വേണ്ടെന്ന് അന്റെ അച്ഛനോട് പലിശ കിടന്നു വെച്ചാൽ അങ്ങാര് തരുവ ഏ ഞാൻ കൂട്ടി പൊക്കോ ഉമ്മ വരണ്ട് നിങ്ങള് നേരാവൂല
കല്യാണത്തിന് വെച്ച പണമല്ലേ അത്? ഇതെന്തിനാണ് ഇപ്പൊ എടുക്കണത്? അതിന് വേറെ ആലോചനയൊന്നും വന്നില്ലല്ലോ. നിഞ്ഞു പൊട്ടിയ വള്ളമാണ് കയറ്റി വെച്ചിരിക്കണത്. അത് പണിയെടുക്കാതെ കൊണ്ട് നശിപ്പിച്ചു കളയാൻ പറ്റുകയില്ല. അത് നടക്കട്ടെ. അതിനും തികയില്ല. ഉമ്മ എവിടുന്ന് കടം കൊള്ളാനാ? തുറക്കാര് കടം തരുവ. മുഴുവനും വെച്ചോളെ. ഈയൊക്കെ എന്റെ വല നേടെ പോവാനാളി. ഉറക്കാരും കേക്കാൻ വേണ്ടിയാ ഞാൻ പറയണേ. എന്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകും. ഏത് പന്നിന്റെ മോനാടാ ഇവിടെ എതിർക്കാളെ? വരണടാ വരാനി. പറഞ്ഞൊഴിഞ്ഞ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നാലെ കൊണ്ട് അടിച്ച് ഞാൻ എല്ലോടിക്കും. ഈ മൂത്ത മരക്കം വെടക്കാണ് കേട്ടാ. മാണ്ട എന്നെ തടയാൻ വരണ്ട. മര്യാദക്കണ എനിക്കല്ലത്. കൊണ്ടോന്ന് പറഞ്ഞ കൊണ്ടോം. എന്റെ മൂത്താരെ ഓന് വെളിവില്ലാത്തതാ. എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇന്നെങ്കിലും നിങ്ങൾ കൊടതോസിച്ചില്ലെങ്കിൽ ഓൻ ആകെ കുട്ടിച്ചോറാക്കും. ഞാൻ പറഞ്ഞുതരാ. പങ്കായം വീശല്ലേ ഓൻ ചെന്നേ. കൊല നടന്നേന് ഞാൻ പിടിച്ചൊതുക്കൊണ്ട് രക്ഷപ്പെട്ടു. ഏ ഇപ്പഴും കടലിൽ മുങ്ങിക്കിടക്കേണ്. തണുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച്. എന്താ നിങ്ങൾ കൊടയണി പനിക്കണ്ട? എന്റെ വയറ്റി പറഞ്ഞല്ലോടാ കാല. ആ പെണ്ണിനെ മറന്ന് ഇവിടെ ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. നിങ്ങൾ എന്നെ ചതിച്ചേ. മറക്കൂലട്ടാ മറക്കൂല. എന്റെ പോരുതെന്ന് പറ്റി. എന്റെ വളരെ കയ്യത് പോയല്ല. ഒട്ടതെല്ലാം പിഴയാവണല്ലോ പഞ്ചമിയെ. നമുക്ക് ചീത്തക്കാലം ഒന്നും തോന്നണണ്ട. വരട്ടെ മരക്കനെ. അത് നമുക്ക് കടലമ്മ തരണത് തന്നെയാണല്ല. വേണ്ടാന്ന് പറയാൻ പാടില്ല. നീ പറഞ്ഞതാ നേര്. കടലമ്മ തോപ്പിച്ചാലേ നമ്മ തോക്കാൻ പോണം. പലിശക്ക് ഇത്തിരി കാശ് കിട്ടും. ചേങ്ങന് വാസേര് നടക്കണ്ടല്ല. കുഴപ്പത്തിനൊന്നും നിക്കല്ലേ. അല്ല ആർക്കായാലും വിഷമം കാണും. വിഷമം മുട്ടാപ്പോക്കുത്തരം പറഞ്ഞാലേ കൊണ്ട് അടിക്കുകയല്ല കൊന്നുകളയാണ് വേണ്ടത്. മരക്കാൻ മോഹിച്ചാ നടക്കണമെന്ന് പറഞ്ഞ ആളാ എതിർക്കാൻ പോണേ. വാസി മാറ്റി ഇനി ആലോചിക്കാനും കൊണ്ട് തെറ്റൊന്നുമില്ല. അനുഷനെ പിശാശാക്കണം നിനക്ക് അറിയാൻ മേലടി. ഇക്കാര്യം മാത്രം മിണ്ടാതിക്കണ്ട. നേരത്തെ നീ ഇത് എവിടെ പോയതാണ്? കടാപ്പുറത്ത്. കടാപ്പുറത്താ? ഒട്ടിച്ച് ഞാൻ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. മുടിഞ്ഞവളെ. അതെ ചാച്ച, ഞാൻ മുടിഞ്ഞവളെ. Thank you.
ഞാൻ മുടിഞ്ഞവളാണെന്നുള്ളിൽ തോന്നുന്നുണ്ടാവും. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സപ്തസാഗരം മിഴിനീരു കൊണ്ടു തീർത്തു ദൈവം സപ്തസാഗരം നെടുവീർപ്പു കൊണ്ടു വാർത്തു കാലം പ്രേമനൊമ്പരം അനുരാഗത്തേൻ കണങ്ങൾ മധുരിക്കും ഗദ്ഗദങ്ങൾ പൊൻകിനാവുകൾ കുളിരും തീക്കരൽ മിഴിനീരു കൊണ്ടു തീർത്തു ദൈവം സപ്തസാഗരം നെടുവീർപ്പു കൊണ്ടു വാർത്തു കാലം പ്രേമനൊമ്പരം ഏകതാരമീട്ടി മീട്ടി വന്നു യാമിനീ ഗാനമാല നീട്ടി നീട്ടി നിന്നുറങ്കിനി ഏകതാരമീട്ടി മീട്ടി വന്നു യാമിനീ ഗാനമാല നീട്ടി നീട്ടി നിന്നുറഞ്ചിനി കാണനിൽ പൂവിടും പാട്ടിലൂറും സ്നേഹമായി പാടും പാടും നോവിൻ ഗായക മിഴിനീരു കൊണ്ടു തീർത്തു ദൈവം സപ്തസാഗരം നെടുവീർപ്പു കൊണ്ടു വാർത്തു കാലം പ്രേമനൊമ്പരം ു നിൻ മനസ്സിൽ ചൊല്ലു പൈങ്കിളി പുള്ളലിഞ്ഞു സിന്ധു കേട്ടു നിന്റെ ഉൾവിളി അല്ലലെന്തു നിൻ മനസ്സിൽ ചൊല്ലു പൈങ്കിളി ഉള്ളലിഞ്ഞു സിന്ധു കേട്ടു നിന്റെ ഉൾവിളി ഊഴിതൻ മോഹമേ ആഴി തേടും ശോകമേ പോരു പോരു നീയൻ കൺമണി മിഴിനീരു കൊണ്ടു തീർത്തു ദൈവം സപ്തസാഗരം നെടുവീർപ്പു കൊണ്ടു വാർത്തു കാലം പ്രേമനൊമ്പരം പഞ്ചമേ ഏ പഞ്ചമേ എന്താ മറക്കാനിത് എന്തു പറ്റി ഒന്നും ശരിയായില്ലടി പലിശയ്ക്കും കാശ് കിട്ടണ്ടേ എങ്ങനെ കിട്ടാനാണ്
നമ്മളെ ജീത മോളിനെ വഴക്കും പറഞ്ഞിട്ട് ഇറങ്ങിയല്ലേ എന്ന് പഴച്ചോളാണെന്ന് നാക്ക് പഴച്ചാടി ആളാള് കൊറേ കരഞ്ഞാണ് അറുത്തൊന്നും പറയാത്ത ഞാനെങ്ങനെ പറഞ്ഞല്ലോ എന്നാ മോളെ ജീതമ്മേ എന്റെ സീതമോൾ എവിടെയടി മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല കേട്ടാ നിങ്ങൾ കരയാൻ നിൽക്കാണ്ട് വീട്ടിലെത്തിക്കാൻ നോക്കുന്നു വെറുതെ കൂക്കി വിളിച്ച് ആളെ കൂട്ടണ്ട ഇടുക്ക് മൂത്താരെ പണം കട്ട് ഒളിച്ച് കിടക്കാനല്ലേ എടുക്കട കൈ എടുക്ക നിന്റെ മേശയിൽ വെച്ച കാര്യം കാണാനില്ല കള്ളത്തരം കാട്ടി ഒളിച്ചിടക്കാനല്ലേ മൂക്കി പല്ലും വന്ന് പെരയറിഞ്ഞിരിക്കുന്ന മോനെ കെട്ടിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഗായും പോവും മാനവും പോവും ആവശ്യം പറഞ്ഞോണ്ടല്ലോ ഒന്ന് തരിഞ്ഞ പിന്നെ രണ്ടെണ്ണത്തിന് ചോദിച്ചിട്ട് കൊടുത്തില്ല നിങ്ങൾ ആ രാമുട്ടിയുടെ മേക്കെട്ട് കയറി മനുഷ്യ ഓൻ ഇന്നലെ പാട്ട് പാടുന്ന പെണ്ണിനെ ഇതിന്റെ അകത്ത് കയറ്റി കിടത്തിയിരിക്കുന്നു കായേ ഓക്ക് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് കടം പറയേണ്ടി വന്നു പിന്നെ ആപത്തും കാലത്ത് നമ്മളെ സഹായിക്കാൻ ഒരുത്തുണ്ടല്ലേ കടാപ്പുറത്ത് പക്ഷേ ആരുടെ ഓശാരം വേണ്ട പലിശ ഞാൻ തരും കേട്ടാ എന്തായാലും കാര്യം നടന്നല്ലോ അത് മതി ഇങ്ങനെ ഒരു മോനെ ഇന്നലെ രാത്രി എത്ര കായ് ചെലവായി ഓ കായൊന്നും ചെലവായില്ല എന്ത് ചെലവ് പെണ്ണിനെന്ത് കൊടുക്കേണ്ടി എന്ന് ഈ പെരേന്റെ ഒത്തിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എത്ര കായ് കൊടുത്തടാ ഏ ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ പാട്ടുപാടി നാട് തിരങ്ങണ തെണ്ടി പെണ്ണുങ്ങൾ ഇതിന്റെ ഔത്ത് കയറ്റി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചത് പോട്ട് അതിന്റെ പേരിൽ എത്ര കായ് പോയി എന്നാ ചോദിച്ചേ ആ പാട്ട് പാടുന്ന പെണ്ണ് ഇവിടെ വന്നിട്ടില്ല എന്ന് ഈ ആര് പറഞ്ഞു നോണാ പിന്നെ ഏത് പെണ്ണിനാണ് അവിടെ കണ്ടത് പറ ഓ അത് ഏത് ഏതാണ്
ആ മൂത്താരുടെ മാള് തലയിറ്റ് വീണപ്പോ ഞാൻ ഇവിടെ എടുത്ത് കിടത്തി. അയിനെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഓള് രാത്രി വീട്ടിൽ നിന്ന് തല ചുറ്റി ഇവിടെ വന്ന് വീഴണ്ട. അങ്ങനെ വരട്ടെ, ആ പെണ്ണിനെയും കൂട്ടി തന്നു വഞ്ചി ഇറക്കാൻ പണം വാങ്ങിച്ചല്ലേ ആ വരത്തൻ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അച്ഛനാ നോക്കൂല ഞാൻ. ആരെ പറയുമ്പോ എനക്ക് ചൂടാവണ്ടല്ലോടാ എരപ്പേ. ഈ കടാപ്പുറത്ത് നല്ലവരുണ്ടെങ്കി അവരാണ് ഉള്ളു. എന്താ പെണ്ണേം കിട്ടി ഇവിടെ കൂടിക്കടാ? ആ വേണമെങ്കി അതും ചെയ്യും. ചെയ്യൂടാ, ചൊരു തന്ത ഉള്ളല്ല, പിന്നെന്തിനാ കൂടുതൽ ചോദിക്കണ്. അങ്ങനെ അടിച്ചൊതുക്കാൻ നിക്കണ്ട, നിങ്ങളുടെ പലിശക്കായി എന്റെ രാമൂട്ടി പകച്ചിട്ടില്ല. മൂത്താരുടെ മോളല്ല ഈ നാട്ടിൽ, ഇന്റെ ഒപ്പം വരണ ഏത് പെണ്ണിനും ഇക്കിഷ്ടമാണെങ്കിൽ ഞാൻ കെട്ടും. എന്റെ മോനാന്ന് പറഞ്ഞ് പടികറിയ കാലിയ തല്ലി ഓടിക്കും. അങ്ങനെ ഒരു മോനില്ല, നിങ്ങളും കരുതിക്കാം. തുള്ളിക്കളിക്കും കടലിനെ നോക്കി
പപ്പൻ തേങ്ങീരിപ്പാണ്. കൊള്ളിമീൻ കോറിയ വാനത്ത് വെള്ളിയുദിക്കണ നേരത്ത് എന്നുള്ളിൽ നീന്തണ സ്വർണമീനെ നിന്നെ ഏഴു കടലിലും തേടി ഞാൻ. ചേങ്ങനെ പ്രാന്തനാക്കി തള്ളിയപ്പോ രാമൂട്ടിനെ പിടിച്ച് കണ്ടു വേറെയാണ് കേട്ടാണ്ടാന്ന് പറഞ്ഞേ. നോക്കിക്ക ചേങ്ങനാരാന്ന് കാണിച്ചു തരാൻ പോണ്. എന്റെ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോണത് കണ്ടാ നിങ്ങ? കുത്തി തിരുപ്പുണ്ടാക്കാൻ വന്നാല് കുത്തി മലത്ത് ഞാന്. ഇതാര് കിട്ടുമാമന? എവിടെ ആരും നിങ്ങള്? ഞാൻ കാശത്തിനുള്ള ചികിത്സ കഴിഞ്ഞ് വരുന്നല്ലേ, ഒരു കുടിക്ക് കൊണ്ടെടുത്താൽ. ഇതെന്താണ് ഉപ്പിലിട്ടത് ആറാം മുട്ട വാരി ഒലഞ്ഞിരിക്കണത്? ഇതാണ് ഒരേറ്റത്തിന് ഒരു ഇറക്കുണ്ട് എന്ന് പറയണത്. എടാ പരിശക്കണ്ടി, മോന്റെ കല്യാണം പുതിയ ചെച്ചയിലോ അതോ പലിശ മാറിയേലോ? ഓനി ഇന്റെ മഞ്ചിയിൽ എന്നെ പണിക്ക് പോയിട്ട് വന്നല്ല. പക്ഷേലേ മൂത്താറുടെ മോളെ കെട്ടാൻ പോയല്ലേ, ആ ചേങ്ങന അന്നീം മോളിയും പിടൂലട്ടാ. അപ്പമ്മക്കറിയാ ഓള് എന്ത് ജന്മാണെന്ന്. ഒരു കരി ഞാൻ പോട്ടെ, എനിക്ക് ഗുളിക അയക്കാനുണ്ട്. ഇനിയും വേണം കുടിച്ചോ? അല്ല കായ്യാൻ കൊടുത്തോളാന്ന്. ഇതെന്ത് നോട്ടാണ് ചേങ്ങ? ഈ എന്നെ കുറിച്ച് എന്താ കരുതിയേ? എന്റെ ഒപ്പം ഞാൻട്രാ ഈ വിട്ടുകൊടുക്കണ്ടെന്ന്. ഓരുടെ പെരയിൽ അങ്ങോട്ട് കയറി ചെന്ന് ഓളെ പിടിച്ച് ഇങ്ങോട്ട് പോന്ന, ആ പെണ്ണ് എനക്ക് ചേരും. ആര്? ദാപ്പോ നന്നായേ, ആ മൂത്താരുടെ മോള് ചീ തന്നെ. അപ്പൊ ഓള് ബെടക്ക് ജന്മല്ല. പോയത്ത നീ കെട്ടിക്ക. തമ്മി തല്ലിച്ച് തെറ്റിച്ചിട്ട് നിപ്പോ ഓള് നല്ല ജന്മായി അല്ലേ? മൂത്താരെ എന്റെ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോവാൻ ചേങ്ങ വന്നേക്കണ്. തടയാൻ നിന്നാല് മൂത്താരാന്നൊന്നും നോക്കൂല, ചവിട്ടി എല്ലോടിക്കും ഞാന്. എന്താ പറഞ്ഞേ? പിടിച്ചു പറിക്കാൻ വന്ന് നടക്കല്ലേ ചേങ്ങ? ഈ പെരയിൽ കയറി എന്റെ മറക്കാനെ തല്ലിയച്ച് പെണ്ണിനെ കൊണ്ടുവന്ന് നോക്കണ്ട കേട്ടാ. ഇറങ്ങിപ്പോ, ഈ മുറ്റത്തൊന്ന് പോകാനാ പറഞ്ഞേ. പഞ്ചമിയെ മിണ്ടിപ്പോരുന്ന്. മകളെ സീതമ്മേ, ഇങ്ങോട്ടിറങ്ങി വാ.
താനിക്കണ വിളിച്ചാ വരുന്നെങ്കില് കൊണ്ടുപോയിക്കോ, അല്ലാണ്ട് ബലം പ്രയോഗിക്കാൻ വന്നാലുണ്ടല്ല മൂത്ത പറയാൻ സ്വഭാവം അറിയും. ആ അന്ന ഞാൻ പോറ്റ് വന്നാളാ. ചെയ്തൊക്കെ എന്നെ ഇഷ്ടമാണല്ല. പറഞ്ഞാളാ ഇഷ്ടല്ലേന്ന്. ഇഷ്ടാണ്. ഇഷ്ടാണ്, പക്ഷേ ഇങ്ങനെ വിളിച്ച് ഇറങ്ങി വരില്ല. ഒരാളെ ഇഷ്ടമായതുകൊണ്ട് ജീവൻ കളഞ്ഞ അമ്മയുടെ മോളാണ് ഞാൻ. വേണ്ട, ഒക്കെ തല്ലി തകർത്തിട്ടിപ്പോ വിളിക്കാൻ വന്നേക്കണ്. എനിക്ക് കാണണ്ട, പോയിക്കോ. മതിയായല്ല നിങ്ങൾക്ക്. എല്ലാവർക്കും മതിയായല്ല. പോ. പന്നി ഇയ്യല്ലടാ എന്നെ ചതിച്ചേ. പന്നീന്റെ മോനെ കൊല്ലും ഞാൻ. അയ്യോ മതിയായല്ല. എന്നെ തൊലച്ചപ്പ എല്ലാവർക്കും മതിയായല്ല. തന്തോഷായല്ല. ആർക്കും വേണ്ടാത്ത ചേങ്ങനാ ഞാന്. ആർക്കും വേണ്ട. ഭക്ഷണം തീർന്ന പരുന്ന് പക്ഷേ വടക്ക് സമയത്ത് മഞ്ഞ ഇറക്കി പോയത്. ഓനെ തെരഞ്ഞു പോയവരുടെ വീട്ടിലും കരച്ചിലും ബഹളമായി. മൂത്താര് പോയിട്ടും ഒരു വിവരമില്ല. കടൽ ഇളകി കിടക്കണം നിങ്ങക്ക് അറിയില്ലായിരുന്ന. എന്നിട്ടും മഞ്ഞ ഇറക്കിയവരെ പറഞ്ഞാ മതിയല്ലേ. ഈ ഇനിയെങ്കിലും വായ അടക്കി കരുമ്പോ അതാണ് എനിക്ക് നല്ലത്. പിടിച്ച് കെട്ടണ ഓനെ. ഞങ്ങള് വലിവിൽപ്പെട്ട് മയച്ചുപോയി.
കടലിൽ പതിഞ്ഞു കിടന്ന് ചായിച്ചു. എന്താ മൂസാരെ പന്തികേട് വല്ലതും? വലിവും ഏറ്റവും കാണണ. നാളെ മൂന്നല്ലേ, അതുകൂടി കഴിയട്ടെ. ചേങ്ങന എന്ത് വലിവ്? ഓനും കൊണ്ട് വന്നോളൂ. രാമുട്ടിയെ, ആ കോച്ചിയമ്മന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ആടെന്നെങ്കിലും ഗ്രന്ഥം കൊണ്ടുവന്ന് വായിച്ചാള. ഊക്കി വിളിച്ചോണ്ട് കാര്യമില്ലെന്ന്, അത് അടുക്കാനുള്ള മഞ്ചയല്ല. എന്തോ ഒഴുകി വരണുണ്ട്. ആരും ഇറങ്ങണ്ട, കരയ്ക്കുള്ളതാണെങ്കിൽ അതിങ്ങാട്ട് വരും. എന്താണ് മൂത്താരെ, ഇത് ചേങ്ങന്റെ തൊഴയല്ലേ? നാറികളെ, അന്ധവിശ്വാസം പറഞ്ഞു കുത്തിത്തിരിപ്പിച്ച് ഓനെ കരളീച്ച് അടിച്ചിട്ട് ഇപ്പൊ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ചോയിരടാ, അങ്ങോട്ട് ചോയിര്, ആ കടലിനോട് ചോയിര്. രാമുട്ടി, എന്താ നിങ്ങക്ക് മതിയായില്ല? ചേങ്ങൻ കൈവിട്ട തൊഴയാണ്, കൊണ്ടുപോയി തിന്നോ, ഇല്ലെങ്കി വിറ്റ് പലിശ കൊടുത്തളാ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാലാ, ഈ പങ്കായം മാത്രം കണ്ട് ചേങ്ങൻ വരൂല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയോ നിങ്ങക്ക്? പഞ്ചമിയെ, ഞാനൊക്കെ വരുമെന്ന് വിചാരിച്ചില്ല കേട്ടാ. മനസ്സ് വേവാണ്. ചേങ്ങൻ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നണല്ല. കടലറിയണ മരക്കാന്റെ മനസ്സറിയണ മരക്കാത്തിയാ ഞാന്. സീതാമകളുടെ മേല്
എപ്പോഴും ഒരു കണ്ണു വേണം. പാവം മകാട് തീ തിന്നാണ്. അല്ല ഞാൻ കണ്ട തോന്നിയതാവും. പക്ഷേലേ ഓം പാടണന്തി ആരോ പാടണ കേട്ട് ഓന്റെ മനസ്സിലാ ചേങ്ങന്റെ പ്രേതം കൂടിയിരിക്കണേ. ചെയ്ത തെറ്റ് മറക്കാൻ പറ്റൂ? മേലായി ഞങ്ങൾ ഇത്രയും പേരെ കുറ്റക്കാരാക്കിയിട്ട് ഇവിടുന്ന് ആരും പോകൂല. എനിക്ക് ജീവിക്കാൻ മേലാക്കി തുണിയേ. എല്ലാം വിറ്റ് നിങ്ങളുടെ കടവും വീട്ടി എങ്ങോട്ടേലും പോവാണ്. ഈ രാമുട്ടി പിന്നെ കടലിൽ പോയ ചേങ്ങനും ഒക്കെ എന്നെ സ്നേഹിച്ചു. ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എടോ ഇനിയിപ്പോ എന്താണോ എന്റെ പ്രശ്നം? എനിക്കറിയാത്ത പ്രശ്നം നിനക്കില്ലല്ലോ. അതിന് നാട് വിടാണ്ട് എന്നെ വഴിയുള്ളൂ. ഉമ്മ വരുത്തരല്ലേ, പോണം അത്രേ. ഞാനും പഞ്ചമിയും മകളും എവിടെയും പോയി കഴിഞ്ഞോളാം. എന്തിന്? ആര് പറഞ്ഞു? പോയേ തീരുള്ളു, അല്ലേല്
എന്റെ മകളെയും പഞ്ചമിയും കടലിയും മുക്കിക്കൊന്ന് ഞാനും ചാകേണ്ടി വരും. ഒരച്ഛന്റെ വേവ് നിങ്ങൾക്ക് അറിയുകയില്ല. ഞാൻ അറിയാത്ത ജന്മം നിങ്ങൾക്കില്ല. ഞാനൊരു പോംവഴി പറയാം, ബോധിച്ചാൽ സമ്മതിച്ചാൽ മതി. അപ്പോ ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നാന്ന് കൂട്ടിക്കോ. ഇതാണ് ചെക്കൻ. എന്തേ നിങ്ങക്ക് പിടിച്ച? അനക്ക് മാത്രമേ ഇവരെ മനസ്സിലായിട്ടുള്ളൂ. മാത്രമല്ല സഹായിക്കാനുള്ള മനസ്സും. എന്താ മൂത്താരെ ചെക്കനെ പിടിച്ച? ഒന്നും ആലോചിക്കണ്ട, വേലായിയെ ഞാൻ സമ്മതിക്കും. അവരെന്നെ പിടിച്ച് അയക്ക് കൊടുക്കാൻ പോണ്. എനിക്ക് കഴിയുകയില്ല അമ്മച്ചി. എനിക്ക് കേക്കണ്ട, അമ്മച്ചിയുടെ ഗതി വരരുതെന്ന് കരുതിട്ടിപ്പോ. എല്ലാരും പറഞ്ഞിരുന്നത് നേരാ, രണ്ടുപേരെയും കൊന്നത് തീയതിയല്ലാണ്ട് ആരാ? കണ്ട എന്നെ വലക്കണത്. എന്താണ്ട എന്റെ തൊള്ളക്കാരെ പിടിച്ചേ? ചേങ്ങ വന്നേക്കണ്. നിനക്ക് തോന്നിയതാവും. അല്ല ഞാൻ കണ്ടതാ. തോന്നിയതാവും. പക്ഷേലേ ഓം പാടണം എന്തി? ആരോ പാടണ കേട്ട്. ഓന്റെ മനസ്സിൽ ആ ചേങ്ങന്റെ പ്രേതം കൂടിയിരിക്കണേ. ചെയ്ത തെറ്റ് മറക്കാൻ പറ്റൂ? ഇഷ്കമേലായി കായിക
ഹലോ മൂത്ത വിളിക്കാൻ എന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാണു. ഞങ്ങൾ ഇത്രയും പേരെ കുറ്റക്കാരാക്കിയിട്ട് ഇവിടുന്ന് ആരും പോകൂല. എനിക്ക് ജീവിക്കാൻ മേലാകി തുണിയെ. എല്ലാം വിറ്റ് നിങ്ങളെ കടവും വീട്ടി എങ്ങോട്ടേലും പോവാണ്. ഈ രാമുട്ടി പിന്നെ കടലിൽ പോയ ചേങ്ങനും ഒക്കെ എന്നെ സ്നേഹിച്ചു. ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എടോ ഇനിയിപ്പോ എന്താണോ എന്റെ പ്രശ്നം? എനിക്കറിയാത്ത പ്രശ്നം നിനക്കില്ലല്ലോ. അതിന് നാട് വിടാണ്ട് എന്നെ വഴിയുള്ളൂ. ഉമ്മ വരുത്തരല്ലേ, പോണ അത്രേ. ഞാനും പഞ്ചമിയും മകളും എവിടെയും പോയി കഴിഞ്ഞോളാം. എന്തിന്? ആര് പറഞ്ഞു? പോയേ തീരുള്ളു. അല്ലേല് എന്റെ മകളെയും പഞ്ചമിയും കടലിയും മുക്കിക്കൊന്ന് ഞാനും ചാകേണ്ടി വരും. ഒരച്ഛന്റെ വേവ് നിങ്ങൾക്ക് അറിയുകയില്ല. ഞാൻ അറിയാത്ത ജന്മം നിങ്ങൾക്കില്ല. ഞാനൊരു പോംവഴി പറയാം. ബോധിച്ചാ സമ്മതിച്ചാ മതി. അപ്പോ ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നാന്ന് കൂട്ടിക്കോ. ഇതാണ് ചെക്കൻ. എന്തേ നിങ്ങക്ക് പിടിച്ച? അനക്ക് മാത്രമേ ഇവരെ മനസ്സിലായിട്ടുള്ളൂ. മാത്രമല്ല സഹായിക്കാനുള്ള മനസ്സും. എന്താ മൂത്താരെ ചെക്കനെ പിടിച്ച? ഒന്നും ആലോചിക്കണ്ട, വേലായിയെ ഞാൻ സമ്മതിക്കും. അവരെന്നെ പിടിച്ച് അയക്ക് കൊടുക്കാൻ പോണ്. എനിക്ക് കഴിയുകയില്ല അമ്മച്ചി. എനിക്ക് കേക്കണ്ട, അമ്മച്ചിയുടെ ഗതി വരരുതെന്ന് കരുതിട്ടിപ്പോ. എല്ലാരും പറഞ്ഞിരുന്നത് നേരാ. രണ്ടുപേരെയും കൊന്നത് തീയതി അല്ലാണ്ട് ആരാ? കണ്ട എന്നെ വലക്കണത്.
ചെയ്യണമ്മ. ഇത്ര ദിവസം എന്തിനാ എന്നെ വലച്ച്? സ്നേഹമുണ്ടെന്നറിയാം. Thank you.